അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കർമ്മ റോട്ടിൽ, കർമ്മ ഫുഡ് കോർട്ടിൽ ചായ്പ് എന്ന് പറഞ്ഞ ചെറിയൊരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുന്നു. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി വെറൈറ്റി ഡിഷസുകളുള്ള ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ ഡിഷസുകളും എന്തൊക്കെയാണ്, അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ ഡിഷസുകളും എല്ലാം നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ചായ്പിലെ വിശേഷങ്ങളിലാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ മൂന്ന് പേരാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആളുകൾ. ചായ്പ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ കെജി മുതലുള്ള ഫ്രണ്ട്സുകളാണ്. അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് ഇപ്പൊ ഇതുവരെ എത്തി. മൂന്ന് മാസം, മൂന്ന് മാസത്തോളായി. പേര് സൽമ. സൽമ ചിക്കൻ. ചിക്കന്റെ ഐറ്റംസ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടാകും. സ്പെഷ്യലുകൾ ചിക്കന്, ബീഫ്, ബീഫ് ഒക്കെ ചെയ്യും. ഇത്തരത്തെ ഫേവറേറ്റ് ഡിഷുകൾ ട്രഡീഷണൽ സ്നാക്സ് എല്ലാം സൂപ്പർ ആയിട്ടുണ്ടാകും. റിവ്യൂസ് വരുന്നുണ്ട്. ഇവിടുത്തെ ഡിഷസുകള് ഡെയിലി ഒരേ ഡിഷ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്? നമ്മള് ഡെയിലി മെനു മാറ്റും. ഇപ്പൊ നമ്മളുടെ മെയിൻ ആയിട്ട് ഡെയിലി ഉണ്ടാകുന്ന ഐറ്റംസാണ് വെളിച്ചെണ്ണപ്പത്തിരും ചിക്കനും. വെളിച്ചെണ്ണപ്പത്തിരും ചിക്കനും കാടമുട്ട മസാലയും. കാടമുട്ട മസാല അത് ഡെയിലി ഉണ്ടാവും. ബാക്കിയായിട്ടുള്ള എല്ലാതും നമ്മള് മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പൊ വരുന്ന കസ്റ്റമേഴ്സിനും സോറി പുതുമ പ്രശ്നം പുതുമ ഫീൽ ചെയ്യും. ഞങ്ങൾക്കൊരു പുതുമ മടുപ്പ് ഫീൽ ചെയ്യില്ല. കുക്ക് ചെയ്യാനും പുതിയ ഐറ്റം ആണ്. പിന്നെ അതേ, അത് പിന്നെ ആവശ്യത്തിന് മാത്രമേ ഇവിടെ കുക്കിംഗ് ഉണ്ടാക്കി വെക്കുന്നുള്ളൂ അല്ലേ. ഞങ്ങൾ ആകെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വേസ്റ്റ് ആക്കി നാളേക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഞങ്ങൾ ചെയ്യുന്നില്ല. ഇന്ന് കഴിയണം. ഇനിയിപ്പോ ഇന്ന് ഇതിൽ എന്തെങ്കിലും ഒന്നോ രണ്ടെണ്ണോ ഇനിയിപ്പോ മൂന്നാലെണ്ണം ബാക്കിയുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഈ ഒരു ഫുഡ് കോർട്ടിനുള്ള തന്നെ മൊത്തം സെർവ് ചെയ്ത് ഞങ്ങൾ വിട്ടു. അപ്പൊ നാളേക്ക് നല്ലൊരു ഐറ്റം ഉണ്ടാവില്ല. പിന്നെ കുറച്ചുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 7 മണിയാകുമ്പോ തന്നെ കാലിയാവും. അതൊരു നെഗറ്റീവ് ആയിട്ട് കുറെ പേര് പറയുന്നുണ്ട് കേട്ടോ. തീരുന്നുണ്ട് എന്നുള്ളത് അതിന്റെ റീസൺ ഇതാണ്. റീസൺ ഇതാണ്, അതായത് ഒരു ഓരോ ദിവസവും ഒരു മിനിമം ക്വാണ്ടിറ്റി ഉണ്ടാക്കും, അതിനപ്പുറത്തേക്ക് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് വരുന്ന ആളുകൾക്ക് ഒരു 7 മണിക്ക് ശേഷം വരുന്നവർക്ക് ഐറ്റംസ് കിട്ടാത്തത്. ഇപ്പൊ തന്നെ ചട്ടിപ്പത്തിരി കഴിഞ്ഞു. നമ്മളിവിടെ മായ്ച്ചു അത്. ആ ഇതില് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഐറ്റംസ് ഇവിടെ മായ്ച്ചു. പിന്നെ കുറെ ആളുകള് ഒരു 7 മണി കഴിഞ്ഞാൽ പറയാറുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ വെച്ചൂടെ. അപ്പൊ ഞങ്ങൾ എന്ത് വെച്ചാൽ ശനിയും ഞായറും മാക്സിമം ഒരു 9 മണി വരെ നിൽക്കും. 9 മണി വരെ ഉണ്ടാവും. ബാക്കിയുള്ളത് എപ്പോഴാണോ കഴിയണത് അപ്പൊ നമ്മള്. ശനി ഞായറും വരിക ഒരു 9 മണി വരെ ഉണ്ടാവും. അതിനുള്ളിൽ 7 മണിക്ക് വരികയാണെങ്കിൽ എല്ലാ ഐറ്റം, 7 മണിയുടെ ഉള്ളിൽ വരികയാണെങ്കിൽ എല്ലാ ഐറ്റവും ട്രൈ ചെയ്യാൻ പറ്റും. 7 മണിക്ക് ശേഷമാണെങ്കിൽ ഭാഗ്യ പരീക്ഷണം പോലെ ബാക്കിയുള്ള ഐറ്റംസ് കിട്ടും. ഉള്ളത് എന്തായാലും ഫ്രഷ് ആയിരിക്കും, ചൂടോടെ ആയിരിക്കും. 4 മണിക്ക് എല്ലാ ദിവസവും 4 മണിക്ക് തുടങ്ങും. ഓക്കെ, ഇവിടുത്തെ ഫേവറേറ്റ് ഡിഷുകൾ എന്തെങ്കിലും? വെളിച്ചെണ്ണപ്പത്തിരിയും ചിക്കനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. അത് സ്പെഷ്യൽ മസാല ചിക്കൻ ചെയ്യുന്നുണ്ട് ഐറ്റം ആണ്. പിന്നെ പൊന്നാനിത്തെ ട്രഡീഷണൽ ഐറ്റംസ് ഉണ്ട്. ഓക്കെ, ഇത് ചട്ടിപ്പത്തിരി ആണല്ലേ? ചട്ടിപ്പത്തിരി. ഓക്കെ ഓക്കെ ഓക്കെ, സ്വീറ്റ് ചട്ടിപ്പത്തിരി അല്ലേ? ഓക്കെ, ഇത് ഏത് ഐറ്റം? ഇത് മണ്ട പറയും. മണ്ട ഇതിനുള്ളിൽ റവയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നു. ഇത് മുട്ട സുർക്ക. ഇത് മുട്ടയുടെ വൈറ്റ് വെള്ളം ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഇത് ഇവിടുത്തെ എന്താണ് ഐറ്റം? എന്താണ് ഇത്? എരിന്ത്. എരിന്ത് റോസ്റ്റ് ചെയ്തിട്ട് മസാല. ഓക്കെ, ഇതാണ് എരിന്താണ്. ഇതാണ് ചായ്പിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷാണ് വെളിച്ചെണ്ണ പത്തിരിയും. നല്ല ചൂട് വെളിച്ചെണ്ണ പത്തിരിയും ചിക്കനും, ചുട്ടരച്ച് വെച്ച ചിക്കനും. ഓക്കെ, അപ്പൊ ചായ്പിൽ വരുന്നവര് എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ഇത് ഡെയിലി ഉള്ള ഒരു ഡിഷാണ്. ഇത് ചായ്പിലെ ഒരു ഫേവറേറ്റ് ഡിഷാണ്, സ്പെഷ്യൽ ഡിഷാണ്. നല്ല പൊരിച്ച പഴംപൊരിയും ബീഫും. ഇതാണ് ചായ്പിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് കൊത്തുപൊറോട്ട. ഇത് നവാസിക്കാണ്. നവാസിക്ക, ഇന്ന് ഈ ചായ്പിൽ എന്ത് ഫുഡാണ് കഴിച്ചത്? ഞാന് മുട്ട സുർക്ക വാങ്ങിച്ചു, പിന്നെ കാടമുട്ട, പിന്നെ ചട്ടിപ്പത്തിരി. ചട്ടിപ്പത്തിരി എല്ലാം നല്ല ടേസ്റ്റി ഫുഡ്, നല്ല ടേസ്റ്റിയാണ്. അതില് ഇപ്പൊ ഈ ഓർഡർ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ?
ചട്ടിപ്പത്തിരി സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ ടേബിളിൽ നെയ്പത്തിരി കൊടുക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് കഴിക്കാൻ വിചാരിച്ചു. അപ്പൊ നെയ്പത്തിരി ഓർഡർ ചെയ്ത് നിൽക്കുകയാണ്. പാർസൽ വാങ്ങിച്ച് കൊണ്ടുപോകും. ഓക്കെ, ലൊക്കേഷൻ എവിടെയാണ് നിൽക്കാൻ്റെ? എന്റെ നാട് കണ്ണൂരാണ്. കണ്ണൂരാണ്. കണ്ണൂരെന്ന് പറയുന്ന വിഭവങ്ങളുടെ കലവറയാണല്ലോ. ഈ ഐറ്റം നമ്മുടെ നാട്ടില് കൊടൽമാല എന്ന് പറയും. കൊടൽമാല കൈവീശി അപ്പം എന്ന് പറയും. കൈവീശി, അതായത് നമ്മളെ ഒറ്റമാല ചേട്ടമാല കൈവീശി അപ്പം എന്ന് പറയും. കൈവീശി അപ്പം. ഓക്കെ, അവിടുത്തെ ടേസ്റ്റ് ഉണ്ടോ അവിടെ? കുഴപ്പമില്ല, നല്ല നല്ലതാണ്. മോശം നല്ലത്, സൂപ്പറാണ്, സൂപ്പറാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റി ഫുഡാണ്. എന്താ കഴിച്ചത്? ഏതാണ് ഡിഷ്? ഏതായിരുന്നു? സ്വീറ്റ് ആയിട്ടുള്ള പത്തിരി. സൂപ്പറാണ്. കർമ്മ റോഡ് കാണുകയും ചെയ്യാ, നല്ലൊരു അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ ആണ്. ഈവനിങ് വൈബ്, ടീ, ആ ഒരു എൻജോയ് ചെയ്യാം. ഇതിലിപ്പോ ഈ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? ഇഷ്ടപ്പെട്ട ഇറച്ചിപ്പത്തിരി അല്ലോ, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാ പറഞ്ഞിട്ടുള്ളത്. എല്ലാം ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. അറ്റ്മോസ്ഫിയർ ഒക്കെ, അറ്റ്മോസ്ഫിയർ നല്ല ചായ കുടിക്കാൻ പറ്റിയ സൂപ്പറാണ്. കുട്ടികളൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ചു. ഓക്കെ, എല്ലാവരും ഇത്ര തന്നെ സൂപ്പറാണ്, അടിപൊളിയാണ്. എങ്ങനെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാണ്, ഓക്കെയാണ്, സൂപ്പറാണ്. മോന്റെ അഭിപ്രായം സൂപ്പർ. അവിടെ ഒരാൾ കൂടി ഉണ്ടല്ലോ. സൂപ്പറാണ്. ഇത് അബ്ദുസലാമിക്കാണ്. അബ്ദുസലാമിക്ക് നമ്മളെ ചായപ്പിലെ ഈ ഫുഡിനെ പറ്റിട്ട് എന്താണ് അഭിപ്രായം? ചായപ്പ് ഞാനിവിടെ ഈ കർമ്മ റോഡിൽ വരുമ്പോ ഇടക്ക് കയറാനുള്ള കടയാണ്. നല്ല ചില വെറൈറ്റി പൊന്നാനിയുടെ തരതായിട്ടുള്ള ചില അപ്പങ്ങളൊക്കെ കിട്ടുന്ന കടയാണ്. വളരെ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാറുണ്ട്. നമ്മുടെ ചായപ്പിലെ എന്ത് ഡിഷാണ്, എന്ത് പലഹാരമാണ് ഇക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഞാനത് ഒരു മോശം പറയല്ല, ഒന്നിനൊന്ന് മെച്ചമാണല്ലോ. ഒന്നിനൊന്ന് മെച്ചമാണ് അല്ലോ. കാരണം ഒരു നാടൻ ടേസ്റ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. നാടൻ ടേസ്റ്റ് ആണ്, നല്ല സർവീസും. നമ്മളെ പൊന്നാനിയുടെ തനതായിട്ടുള്ള ടേസ്റ്റ് കിട്ടും. അപ്പൊ അത് ഒന്ന് ദിവസം വ്യത്യസ്തമായ ടേസ്റ്റുകൾ ആസ്വദിക്കുക, ആസ്വദിക്കാൻ വേണ്ടി മിക്ക ദിവസം വരാറുണ്ട്. വൈകുന്നേരം ആകുമ്പോ ഒരു പലഹാരം, ഒരു ചായ. അത് കിട്ടിയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. ഇന്നെന്താ ഓർഡർ ചെയ്തത്? ഞങ്ങൾ മുട്ടസുർക്ക, പിന്നെ ചെറുപാല. ഇന്ന് ചിരട്ടമാലയും മുട്ടസുർക്കയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ചേട്ടാ, ഈ ചായപ്പിലെ ഭക്ഷണം എങ്ങനെയുണ്ട് ചേട്ടന്റെ അഭിപ്രായം? നല്ല ഭക്ഷണമാണ്. നല്ല ഭക്ഷണം കഴിച്ചു, നന്നായിരുന്നു. ഇന്ന് എന്താ ഓർഡർ ചെയ്തത്? ഞങ്ങളിപ്പോ കൊത്തു പൊറാട്ടയും പിന്നെ ബീഫും പഴംപൊരിയും. ബീഫും പഴംപൊരിയും എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് വന്നത് സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ വന്നവിടെ കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ട് അത് കേട്ടിട്ട് വന്നതാണ്, റെക്കമെൻഡേഷനിൽ വന്നിട്ടുള്ളതാണ്. അതിൽ ഇന്നത്തെ ഐറ്റം ബീഫും പഴംപൊരിയും കൊത്തു പൊറാട്ടയും. അപ്പൊ നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പൊ നമ്മളെ ചായപ്പിലെ ഡിഷസുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ എല്ലാവരും ചായപ്പിൽ വരിക. പൊന്നാനി കർമ്മ റോട്ടിൽ വരുന്നവരും പൊന്നാനിയിൽ വരുന്നവരെല്ലാവരും ചായപ്പിൽ വരിക. ഇവിടുത്തെ രുചികരമായ എല്ലാ ഡിഷുകളും ട്രൈ ചെയ്യുക. വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്, ഇവിടെ ഓരോ ഡിഷ് ഓരോ ദിവസത്തെ ഡിഷുകൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഞാനിവിടെ എഫ് പിയുടെ പേജും ഇൻസ്റ്റഗ്രാം പേജും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വരുന്നവർ ഈ നമ്പറിൽ ചോദിച്ച് ലൊക്കേഷൻ മനസ്സിലാക്കി എല്ലാവരും ഇവിടെ വരിക, ഭക്ഷണം കഴിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.